എത്ര തന്നെ പ്രതിസന്ധികൾ മുന്നിലുണ്ടെങ്കിലും ഞങ്ങൾ മടങ്ങില്ല. ലക്ഷ്യം കണ്ടതിന് ശേഷമേ ശിരൂരിൽ നിന്ന് മടങ്ങുകയുള്ളൂ എന്ന് ഈശ്വർ മാൽപേ സംഘം. നദിയിലെ അടിയൊഴുക്കാണ് വലിയ ഒരു വെല്ലുവിളിയായി ഇപ്പോൾ നിൽക്കുന്നത്. ആ വെല്ലുവിളിയെയും വകഞ്ഞു മാറ്റി നദിയിലെ ഒഴുക്കിനെ തളച്ചുകൊണ്ടായാൽ കൂടി ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. സൈന്യവും പകച്ചു നിന്നപ്പോഴാണ് ഈശ്വർ മാൽപേ സംഘത്തെ ഭരണകൂടം സഹായത്തിനായി വിളിച്ചത്. അവരെത്തിയിട്ടും അവരെത്തുമ്പോൾ തന്നെ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു റെസ്ക്യൂ സംഘം. കാരണം പ്രാദേശിക മുങ്ങൽ വിദഗ്ധരാണ്, ആ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി അറിയാവുന്നവരാണ് ഈ സംഘം. മാത്രമല്ല നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ ഇവർ നടത്തി വിജയിച്ചിട്ടുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം പുഴയിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ രീതിയിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പലതവണ അപകടത്തിലേക്ക് വീഴുക പോലും ചെയ്തു. ഇതോടുകൂടി റെസ്ക്യൂ സംഘവും വീണ്ടും നിരാശയിലായി. എന്നാൽ ഞായറാഴ്ച അതിശക്തമായ തെരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് ഈശ്വർ മാൽപേ സംഘം. അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങാൻ തയ്യാറല്ല എന്നും ലക്ഷ്യം കണ്ടേ മടങ്ങൂ എന്നും ഉറച്ച തീരുമാനത്തിലാണ് ഇവർ. അർജുൻ അവിടെ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് വീണ്ടും ഞായറാഴ്ച തെരച്ചിൽ നടത്തുന്നതെന്ന് സംഘത്തലവൻ ഈശ്വർ മാൽപേ പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ചത്തെ ദൗത്യത്തിന് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. നദിയുടെ അടിത്തട്ടിലേക്ക് പോയപ്പോൾ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് മാൽപേ വ്യക്തമാക്കിയിരുന്നു. വലിയ പാറയും മരങ്ങളുമാണ് അടിത്തട്ടിലുള്ളത്. മണ്ണ് നിറഞ്ഞുകിടക്കുകയാണ്. ലോറി ഉണ്ടെന്ന് കരുതുന്ന മൂന്നാമത്തെ പോയിന്റിൽ വലിയ തടിയും വൈദ്യുതി കമ്പിയുമുണ്ട്. ഇതെല്ലാം നീക്കം ചെയ്ത് അതിനുശേഷം ശക്തമായ തെരച്ചിൽ നടത്തും. വെള്ളത്തിനടിയിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. കണ്ണിൽ വെളിച്ചമടിച്ച അവസ്ഥയാണ്. അപകട സാധ്യതയുള്ളതിനാൽ വെള്ളത്തിലിറങ്ങാൻ സൈന്യം അനുമതി നൽകിയിട്ടില്ല എന്ന് ഈശ്വർ മാൽപേ സംഘം വ്യക്തമാക്കുന്നു. എന്നാൽ സ്വന്തം റിസ്കിലാണ് തെരച്ചിലിറങ്ങുന്നത് എന്ന് എഴുതി ഒപ്പുവെച്ച കത്ത് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. തെരച്ചിൽ തുടരുമെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. നദിയുടെ അടിത്തട്ടിൽ ചെളിയും പാറയും ഉള്ളത് നദിയിലെ കുത്തൊഴുക്കും വലിയ രീതിയിൽ വില്ലനായി നിൽക്കുകയാണ്. ഈ സംഘത്തിൽ 8 പേരാണ് ഉള്ളത്. വിവിധ ഉപകരണങ്ങളുമായാണ് ഇവർ ശിരൂരിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ കണ്ണ് ശരിക്കും കാണാൻ കഴിയാത്തതിനാൽ കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും ലോഹഭാഗം ഏതാണെന്നുമൊക്കെ തിരിച്ചറിയുക എന്ന് ഇവർ വ്യക്തമാക്കിയിരുന്നു. റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്താനാകുമെന്നും ഇവർ ഉറച്ച വിശ്വാസത്തിലാണ് പറയുന്നത്. പ്രതികൂല കാലാവസ്ഥയും കുത്തൊഴുക്കും പുഴയിലെ ചെളിയുമെല്ലാം മറികടന്നും രക്ഷാപ്രവർത്തനം തുടരും. ചെളിയാണ് പ്രധാന തടസ്സം. കാലൊന്ന് പുതഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയൊരു അപകടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയേറെയാണ് ഇന്ന്. ദൗത്യത്തിന്റെ പുരോഗതിയിൽ ജില്ലാ കളക്ടർ സർക്കാരിന് നേരിട്ട് റിപ്പോർട്ട് നൽകും. ഉഡുപ്പി അക്വമാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപേ നാവികസേനയുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിൽ മുങ്ങിയെങ്കിലും ട്രക്ക് കണ്ടെത്താനായിരുന്നില്ല. ഒരു തവണ ബന്ധിച്ചിരുന്ന കയറ് പൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വറിനെ നാവികസേന തന്നെയാണ് രക്ഷപ്പെടുത്തിയത്. ചെളി നിറഞ്ഞുകിടക്കുന്നതിനാൽ തന്നെ ഇതിന്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ ലഭിക്കുന്നില്ല. 5 നോട്ട്സിന് മുകളിൽ വേഗത്തിലാണ് ഒഴുക്ക്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കഠിന പ്രയത്നത്തിലാണ്. പുഴയിലെ ബോട്ടുകളിലേക്കും പുഴയിലെ മൺതിട്ടയിലേക്കും കരയിലേക്കും വടം വലിച്ചുകെട്ടി തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിലേക്ക് പുഴയിൽ മുള കുത്തി ഉറപ്പിച്ച ശേഷം വടം കെട്ടി ആഴത്തിലേക്കിറങ്ങാനാണ് ശ്രമം നടക്കുന്നത്. പഴയ നിഗമനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരയിൽ നിന്ന് 132 മീറ്റർ അകലെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന. ലോറി പതിയെ ഒഴുകി നീങ്ങിയതായും കരുതുന്നുണ്ട്. 300 മീറ്ററോളം വീതിയുള്ള പുഴയുടെ മധ്യഭാഗത്താണ് ലോറിയെന്നാണ് ഇപ്പോൾ കരുതുന്നത്. തെരച്ചിൽ 13-ാം ദിവസമായതോടെ നിരാശനാണെന്ന് കാർവാർ MLA സതീഷ് സെയിൽ കഴിഞ്ഞ ദിവസം തെരച്ചിൽ അവസാനിപ്പിച്ച ശേഷം പ്രതികരിച്ചിരുന്നു. ഗംഗാവലി പുഴയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നുവെന്നും മത്സ്യത്തൊഴിലാളികളായ ഈശ്വർ മാൽപേ നദിയുടെ ആഴങ്ങളിൽ ഡൈവ് ചെയ്തിട്ടും കാര്യമുണ്ടായില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ തിരിച്ചു പോകാൻ തയ്യാറല്ല എന്നും ശക്തമായ രീതിയിൽ തെരച്ചിൽ നടത്തുമെന്നും ഈശ്വർ മാൽപേ സംഘം ഇപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.